മഴ മൂലം തുടർച്ചയായി നാലാം ദിവസവും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ ദുലീപ് ട്രോഫി മത്സരങ്ങൾ മുടങ്ങിയ സാഹചര്യത്തിലാണ് കെസിഎക്കെതിരെ ശശി തരൂരിന്റെ രൂക്ഷ വിമർശനം. കെസിഎ കേരള ക്രിക്കറ്റിന് അപമാനമാണെന്ന് തരൂർ ട്വിറ്ററിൽ കുറിച്ചു. ഡ്രെയിനേജിന് ചെലവിട്ട 8 കോടി ആർക്കാണ് പ്രയോജനപ്പെട്ടത്? വെയിലുള്ള ദിവസവും കളി മുടങ്ങുന്നതെങ്ങനെ? പ്രധാന 2 മത്സരങ്ങൾ നഷ്ടപ്പെട്ടതിന് ആര് മറുപടി പറയും? തുടങ്ങിയ ചോദ്യങ്ങളും ശശി തരൂർ ഉന്നയിക്കുന്നു. മന്ത്രിയെന്ന നിലയിലല്ല, സാധാരണ ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിലാണ് തന്റെ പ്രതികരണം. ഡ്രെയിനേജിനെ ചെലവിട്ടുവെന്ന കെസിഎ പറയുന്ന കോടികളുടെ കണക്കറിയാൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് അവകാശമുണ്ടെന്നും തരൂർ ട്വിറ്ററിൽ കുറിച്ചു. എന്നാൽ തരൂരിന്റേത് അപക്വമായ പ്രസ്താവനയെന്ന് കെസിഎ പ്രതികരിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് തരൂരിന്റെ പ്രസ്താവനയെന്നും 1 കോടി മാത്രമാണ് ഡ്രെയിനേജിനെ ചെലവിട്ടതെന്നും കെസിഎ പ്രസിഡന്റ് ടി സി മാത്യു പറഞ്ഞു. ഒരുപക്ഷേ കെസിഎയുടെ പിടിപ്പുകേടുള്ളതുകൊണ്ട് അദ്ദേഹത്തെ പോലുള്ള ആളുകളെ കൊണ്ടുവന്ന പിടിപ്പുകേട് മാറ്റണമെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാതെ ഏതെങ്കിലും രീതിയിൽ പ്രതികരണം നടത്തുന്നത് ശരിയല്ല. അത് അപക്വമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തെ പോലുള്ള ഗ്രേറ്റ് ലീഡറിനെതിരെ റബ്ബ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെതിരെ അദ്ദേഹത്തിനെതിരെ ഏറ്റുമുട്ടാനൊന്നും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ഞങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഘടനയാണ്. മഴ മൂലം സെമിഫൈനൽ മത്സരങ്ങൾ മുടങ്ങിയതിനാൽ ടോസിലൂടെയായിരുന്നു ദുലീപ് ട്രോഫി ഫൈനലിസ്റ്റുകളെ തെരഞ്ഞെടുത്തത്. അടുത്ത മാസം നടക്കേണ്ട ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിനും മഴ ഭീഷണിയായ സാഹചര്യത്തിലാണ് പുതിയ വിവാദം. ഇന്ത്യാവിഷൻ കൊച്ചി.